ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട്. എന്തൊക്കെയാ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറഞ്ഞോളൂ. പറയാം, കാഴ്ചക്ക് സുന്ദരനായിരിക്കും, പിന്നെ സ്വഭാവം, സ്നേഹത്തോടെ പെരുമാറാൻ അറിയണം, പ്രത്യേകിച്ച് ഭാര്യയോട് വിദ്യാഭ്യാസം വേണോട്ടോ. അല്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയാം. ജോലി അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ. ഇതിന് അല്പസ്വല്പം താഴോട്ട് പോയതിന് വിരോധമില്ല, പക്ഷേ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥിരമായ വരുമാനമുള്ള ഒരു പയ്യനായിരിക്കണം. അല്ല, ലക്ഷ്മി കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത്, അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നല്ലോ. ചേച്ചി ഡബിൾ ബെൽ അടിച്ചാലേ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങനെ. മാത്രമല്ല, ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ. അണ്ടർസ്റ്റാൻഡ്? കെട്ടിയെടുത്തോണെ പരമേശ്വര. മടക്കത്തിൽ അപ്പൂക്കണിയാരൊക്കെ ഉണ്ടാകുന്ന മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ. തലയിരിക്കുമ്പോ വാലാടണ്ട. എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും, ശരിക്കും പ്രാർത്ഥിച്ചോളൂ. അത് ശരി, പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ? അഞ്ച് പെണ്ണുങ്ങളുള്ള വീടാ, മനുഷ്യനുള്ള കാപ്പിയുടെ അവിടെ ആരുമില്ലേ? പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരും മോൻ ദേ എഴുന്നേറ്റു. അമ്മ കാപ്പി കൊടുക്ക്. കാപ്പിയല്ല, ബൂസ്റ്റ്. പൊടി പൊടി ബൂസ്റ്റ്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാർമുഖികളെ, സോറി കേട്ടോ. അതെ, ഇതിന്റെ ഈ ജട്ടി കളയിരിക്കുന്നുണ്ട്, അതിനെ പറ്റി പോയതാണ്. അപ്പൊ ഈ ന്യൂസ് കളക്ഷൻ കൊണ്ട് അറിയാൻ നെറ്റി പോകാൻ പറ്റില്ല. അതിരിക്കട്ടെ, ഏത് കൊള്ളാ പറ്റില്ല. പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയുള്ള എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കു കേട്ടോ, നിക്കു. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാകുമായിരപ്പ. ഇവിടെ ആരുമില്ലല്ലോ, ഒരു അകത്തോട്ടെങ്ങാനും പോയോ? നീട്ടുള്ളിയേ പുരുഷനോട് ഉപമിച്ച സുപ്രഭാതം. ഹലോ സുപ്രഭാതം, എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തകക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോവാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താ? ഡോക്ടർ കിണർ. ഇതാണോ? ഇതിന്റെ പരിസരത്തടിച്ച് കുതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ, കണ്ടോ, മാങ്ങ വീണു. ഐ, അതാണ് മംഗക്കുട്ടൻ. മാറ്റട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്കക്കുത്തനായത്. വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻ കുട്ടിക്ക് ഒരു പെണ്ണ് വേണം. 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും. അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ? 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടോ പിള്ള? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമായല്ലോ തർക്കം തുടങ്ങിയിട്ട്. ഒന്നും ഉണ്ടായില്ലടാ. തനൊന്നു വന്നേ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. നമ്മളെ എടോ, തന്റെ ഉദ്ദേശം എന്താ? ആ പാവം പെണ്ണിനെ വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ? 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ. തന്റെ ഉപദേശമൊന്നും വേണ്ട, എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. എന്താ പ്രശ്നം? ആൽബം അടക്കണോ തുറക്കണോ? ആ, തുറക്കേ. തീരുമാനിച്ചുറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ? ഗോപിപ്പിള്ള,
കുടുംബം വെളുപ്പിക്കല ആ പണി വെളുപ്പിക്കലോ ആ പൂശലെ പെയിന്റിംഗ് നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യത ഉള്ള ഒരുത്തിനെ പത്ത് ഭവന ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ പേര് സുധാകരൻ ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ കുക്കറോ ആ പ്രഷർ കുക്കർ അതല്ല പാചകക്കാരൻ പൊന്നായ സ്വഭാവം മാസത്തിൽ ആവറേജ് 3500 ഓളം വരുമാനം എവിടെ നോക്കട്ടെ എന്തിടാ ഇയാള് കുഴപ്പമില്ലല്ലോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല ആട്ടെ ഇയാളുടെ കുടുംബം എങ്ങനെ കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിൽ ഇട്ടിരിക്കുക എങ്ങനെ അത് കൊള്ളാലോ ആ അത്ഭുത മനുഷ്യനെ ഞാനും കൂടെ ഒന്ന് കാണട്ടെ ഇത് നമ്മുടെ സുധാകരനല്ലേ താൻ അറിയോ ഇയാളെ പിന്നെ ആളെങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയ്യപ്പ ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില് അതെന്തിനാ എടോ വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കിൽ ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ തന്നെ തിരുത്താൻ പറ്റില്ല ആ നിങ്ങൾ നോക്ക് നോക്ക് ഭാഗ്യം പിള്ളച്ചന്റെ മഹാഭാഗ്യം സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി പെണ്ണ് സുന്ദരിയായിരിക്കണം സ്ത്രീധനത്തിൽ നിർബന്ധമില്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നോക്കട്ടെ അയ്യേ ഇത് നമ്മുടെ കൊതുകുവല്ലിയല്ലേ കൊച്ചാക്കി കാണണ്ട മുനിസിപ്പാലിറ്റി സ്റ്റാഫാ 2500 രൂപ ശമ്പളം പിന്നെ സൈഡ് വരവ് വേറെ പിള്ളേ ഇത് പാചകം പോലെ അല്ല അഴുക്കുചാല ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പോവില്ല താൻ കണ്ടോ അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ ആ ഹരിഹര സുധനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ താൻ എന്താ മലയ്ക്ക് പോകണ്ടോ ഓടോ താനും പോരണ്ടോ നമ്മളെ പെണ്ണ് കാണാമെന്ന് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അടുത്ത നിന്റെ ഊഴ വേണം മോളെ നിന്റെ ഊഴ വേണം പറയണ്ട വേഗം ഒരുങ്ങാൻ നോക്ക് അവരിപ്പൊ എത്തും ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ ചേച്ചി എന്താ ചായയും കാപ്പിയും കിട്ടാണ്ട് എടുക്കാം ആ ചായ അല്ലടി മുഖച്ഛായ മനസ്സിലായോ ഓ മനസ്സിലായേ കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ ജയറാമാണോ ഇന്ദ്രൻസ് ആണോ ഓടി ഓടുന്നു ചേച്ചി ഒന്ന് മാറി ചേച്ചി ഞാൻ ഒന്ന് നോക്കോട്ടെ ചേച്ചി മാറിയല്ലേ എവിടെ നോക്കട്ടെ എന്താണോ വൈകണ ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ ദൈവമേ അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പാ അയ്യേ ഇതാര് കുട്ടിച്ചാത്തന് കുട്ടിച്ചാത്തനല്ല തങ്ക കുട്ടൻ ബാലൻസ് വേണ്ടായിരുന്നു ഇരിക്കട്ടെ ഞാൻ വരാൻ വൈകില്ലല്ലോ ഏയ് വൈകിട്ടൊന്നും ഇല്ല അകത്തേക്ക് വരും നിന്റെ കാര്യം കണ്ടറിയണം നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ ഞാൻ പുറകെ വന്നാക്കാം ശരി രാവിലെ എന്തൊരു ചൊറിച്ചില്ല കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണോന്ന് ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാരട് കണ്ണാടി എടുക്കട്ടെ ആ ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി അല്ല പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം ഇതെന്തിനാ ഈ സഞ്ജി ഇത് സഞ്ജി നീ ആര് സഞ്ജീവ് കുമാറാ അല്ല എട്ടവൻ തവി എടുക്കട്ടെ എന്തിനാ കഞ്ഞി കുടിക്കാന നീ ഒന്നേ ഇതുവരെ റെഡിയായില്ലേ തൈത അങ്ങോട്ട് വേണ്ടി കൊടുക്കും Thank you.
ഇവരാണോ കാണാൻ വന്നവര്? എന്താ കുഴപ്പം? ഈ മുനിസിപ്പാലിറ്റിനെയൊക്കെയാണോ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്? നീ എന്തൊക്കെയായി പറയണേ? അമ്മ അവിടെ ഇരിക്കുന്ന കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ. മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞോണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പോഴാ അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ. എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തടി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ. എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ. മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ലു, കണ്ണു തുറക്കോ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ ഓടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. പൊട്ടി. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ആഹാ, ഇവിടെ എന്താ ഒരു അസംബ്ലി? പുതിയ ബില്ല് വല്ലതും പാസ്സാക്കാൻ പോകുന്നുണ്ടോ? എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയി. ഏത്? ഇന്ന് വന്ന ചെക്കന്മാരുടെ കാര്യം ഞാൻ പറയണത്. അവർക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. സന്തോഷമായി, മനസ്സ് നിറഞ്ഞച്ച. പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. ആ അതെ, ഞങ്ങൾ അനുഭവിക്കാൻ പോണേയുള്ളൂ എന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. മക്കളെ, നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത്. ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും. നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴേന്ന. നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു. അത് അന്നത്തെ കാലം, അതുപോലെയാണോ ഇപ്പൊ? ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു, ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ എന്ത് സംസാരിച്ചാ അച്ഛൻ പറയണേ? അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുള്ള ഒരാള് വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ? അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? എന്ന് അച്ഛനെ അനുസരിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാ അവര് കരഞ്ഞു പറയണേ. അല്ലായിരുന്നെങ്കിൽ അച്ഛനാണോ അടിച്ച കാരണം പൊട്ടിക്കുന്ന ചേച്ചിമാരുടെ കാര്യത്തിൽ അവർക്കില്ലാതെണ്ണോ ഇവക്ക്? അതെ, ഞങ്ങൾക്ക് വേണ്ടി അവള് സംസാരിക്കണം. ഓ, അപ്പൊ ഇതൊരു കൂട്ടുമുന്നണിയാണല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഉള്ളത് മുഴുവൻ കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞുകൂടാ, ബാക്കി എല്ലാരും കൂടെ നിക്കട്ടെ. അയ്യാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും നടകളേറ്റ് ബാക്കിയൊക്കെ അടിച്ചു മാറ്റല്ലേ. അച്ഛൻ എന്നാ തരുന്നൊരു കാണിച്ചിട്ടില്ലേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ കേട്ടോ, ഞാൻ അവർക്ക് വാക്കുകൊടുത്തു, ഈ കല്യാണം നടക്കും, ഞാൻ നടത്തും. നീ ഉറങ്ങിയോ? നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടാണ്. ഈ കണ്ട കാലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ ഇവരുടെ കല്യാണത്തിന് വേണ്ടി മുടക്കിയാ പിന്നെ നമ്മുടെ മോന്റെ ഗതി എന്താവും? വയസ്സുകാലത്ത് നമ്മുടെ കാര്യം എന്താവും? കല്യാണത്തോടുകൂടി ചെലവൊക്കെ തീർന്നു എന്നാണോ നീ വിചാരിക്കണേ? അല്ല, അവരുടെ വയറ് കാണല്, അടുക്കള കാണല്, പ്രസവം,
പിന്നെ കുട്ടികൾക്കുള്ള സ്വർണം, പിന്നെ കെടുക്കല്ലേ വിശേഷങ്ങള്, ഓണം, വിഷു, തിരുവാതിര, കുംഭം, മീനം. ശാരദേ, കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ മക്കൾക്കും വല്ല ഡോക്ടറെയോ എഞ്ചിനീയറെയോ ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ മകൻ, നമ്മൾ രണ്ടുപേര് നമുക്കും ജീവിക്കണ്ടേ? നീ നോക്കിക്കോ, നമ്മുടെ മോനെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണം. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ?